അമ്മ അത് ആ കത്ത് എഴുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു നീതി കിട്ടിയില്ല എന്ന് തോന്നിയത് കൊണ്ട് എഴുതിയിരിക്കുന്നതാണ്. പൂനെയില്, നമ്മുടെ നാട്ടിലല്ല, പൂനെയില് നടന്ന സംഭവത്തില് ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തിട്ട് ഏറ്റവും പ്രാഥമികമായിട്ടൊരു മരണപ്പെട്ട കുട്ടിക്ക് വേണ്ട സഹായം പോലും പോസ്റ്റ്മോർട്ടം അടക്കം അത് കഴിഞ്ഞ് അതിൻ്റെ പേപ്പേഴ്സൊക്കെ ക്ലിയർ ചെയ്ത് ആ കുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ടുള്ള ഒരു കാര്യത്തിനും ഒരിടപെടൽ പോലും ആ കമ്പനിയിൽ നിന്നുണ്ടായില്ല എന്ന് പറയുന്നത് വളരെ വേദനാജനകമാണ്. ലേബർ ലോസ് ഒക്കെ നമ്മൾക്ക് ഇവിടെ ഉണ്ടെങ്കിലും അതിനെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് തന്നെയാണ് കോർപ്പറേറ്റ് മാനേജ്മെൻറ്റ് പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിവിടെയല്ല, നമ്മൾ പൂനെയിലല്ല, ഇതെല്ലാം എല്ലാ സ്ഥാപനങ്ങളിലും എല്ലാ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിലും ഈ വർക്ക് പ്രഷർ മിക്കവാറും എല്ലാവർക്കും ബി പി കൂടിയിരിക്കുന്നത് നമ്മൾക്ക് കാണാൻ കഴിയും. നമ്മൾ ഇവർക്കൊരു ഹെൽത്ത് ചെക്കപ്പ് നടത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഇവരുടെ ഒരു അവർ വന്ന് ചേർന്ന് എടുക്കുന്ന മെഡിക്കൽ റിപ്പോർട്ടും ഒരു രണ്ട് വർഷം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുള്ള റിപ്പോർട്ടും കണ്ടു കഴിഞ്ഞാൽ മിക്കവാറും എല്ലാവർക്കും വർക്ക് പ്രഷർ വളരെ കൂടുതലാണ്. ഇങ്ങനെ ഒരു കാര്യം നമ്മുടെ കേരളത്തിലുൾപ്പെടെ നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ പ്രൈവറ്റ് സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്തയാളാണ്. പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും പക്ഷെ സാധാരണ നമ്മളുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ കുട്ടി മരണപ്പെട്ടിട്ട് ആ കുട്ടിക്ക് പോലും ഒരു നീതി കിട്ടാത്ത രീതിയിൽ അവരുടെ മാനേജ്മെൻറ്റ് ഇത് അറിഞ്ഞില്ല, ചെയർമാൻ അറിഞ്ഞത് ഈ അമ്മ 2 മാസങ്ങൾക്ക് ശേഷം കത്തെഴുതിയിട്ടാണെന്ന് പറയുമ്പോൾ വളരെ സങ്കടകരമാണ്. അപ്പോൾ അതുപോലും, അതായത് അവരുടെ ഒരു എംപ്ലോയി മരണപ്പെട്ടിട്ട് പോലും അത് മുകളിൽ അറിയിക്കപ്പെടുന്നില്ല, അവർക്ക് ഒരു കണ്ടോളൻസ് മെസ്സേജ് പോലും വരുന്നില്ല, അവരുടെ ഒരാൾ പോലും ഈ കുട്ടി അവരുടെ കമ്പനിയെ റെപ്രസെൻ്റ് ചെയ്ത് ഇവ ഇവിടെയുണ്ടല്ലോ അവരുടെ ഒരു റെപ്രസെൻറ്റേഷൻ പോലും ഈ കുട്ടിയുടെ മരണസമയത്ത് പോലും ഉണ്ടായില്ല എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എല്ലാവരും വർക്ക് പ്രഷറായിരിക്കും, ആർക്കും ആരോടും സ്നേഹം ഇല്ലാത്ത ഒരു കാലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മളുടെ ഇവിടെ IT പാർക്കിലൊക്കെ വർക്ക് ചെയ്യുന്നിരിക്കുന്ന നമ്മളുടെ കുട്ടികളൊക്കെ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും എത്രമാത്രം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രാക്ഷൻ ഉണ്ട് എന്നുള്ളത് നോക്കേണ്ടതാണ്. ഈ കുട്ടി ഇപ്പോൾ പൂനെയിലായിരുന്നതുകൊണ്ട് മലയാളികൾ കൂടെ ഉണ്ടായിരുന്നില്ല എന്ന് വിചാരിക്കാം. എന്നാലും സഹജീവിയല്ലേ, സഹപ്രവർത്തകയല്ലേ, അത്രയും ഒരു മനസാക്ഷി ഒരാൾക്കും ഇല്ലാതായിരിക്കുന്നു. ഇവിടെ നമ്മളുടെ ഇവിടെയും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം കുട്ടികൾക്കൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ആരെയും അറിയാൻ സാധിക്കാത്ത ഒരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനൊരു മാറ്റം ഉണ്ടാവണം. വാസ്തവത്തിൽ ഈ 16-17 മണിക്കൂറോളം ഒരു കുട്ടിയെ ജോലി ചെയ്യിപ്പിച്ചിട്ട് 8 മണിക്കൂറേ ജോലി ചെയ്തിട്ടുള്ളൂ എന്ന് എഴുതി വാങ്ങിക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് തെറ്റായ നടപടിയാണ്. എന്തിനാ 8 മണിക്കൂർ ചെയ്തുള്ളൂ എന്ന് പറഞ്ഞ് എഴുതി വാങ്ങിക്കണേ? അങ്ങനെ ഒരു കാര്യം വേണ്ടല്ലോ. 8 hours എന്ന് പറഞ്ഞാൽ 8 hours വർക്ക് ചെയ്യിച്ചാൽ മതിയല്ലോ. പിന്നെ അതിന് പ്രത്യേകിച്ചൊരു നോട്ട് എന്തിനാ 8 മണിക്കൂറേ ജോലി ചെയ്യിച്ചിട്ടുള്ളൂ എന്ന്? അപ്പോൾ അത് ചെയ്യുമ്പോൾ തന്നെ ഏതാണ്ട് പണ്ട് കോൺട്രാക്ടർമാരൊക്കെ തമിഴന്മാരെ ജോലി ചെയ്യിച്ചിട്ട് ബാക്കിയുള്ളവരെ കൊണ്ട് മലയാളിയെ കൊണ്ട് കൂടുതൽ ശമ്പളം കിട്ടിയെന്ന് പറയുന്നത് പോലെയുള്ള ഒരു ഇടപാട് തന്നെയാണ്. അപ്പോൾ ജോലി ചെയ്യിക്കുന്നത് 17 മണിക്കൂറാണെങ്കിലും 8 മണിക്കൂറേ ചെയ്തുള്ളൂ എന്ന് എഴുതി വാങ്ങിക്കേണ്ട ആവശ്യമില്ല, 8 മണിക്കൂർ ജോലി ചെയ്യിച്ചാൽ മതി. അത്തരം രീതിയിൽ ഒരു മാറ്റം നമ്മളുടെ ഇന്ത്യയിൽ ഉണ്ടാവണം എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറയണേ വളരെ സീരിയസ് ആയിട്ട് ഇവരൊക്കെ ഇടപെടേണ്ടതാണ്. ഇങ്ങനെ കോർപ്പറേറ്റിൽ പ്രഷർ കാര്യം അങ്ങനെയൊക്കെ പറയുമെങ്കിലും വർക്കിൻ്റെ കാര്യത്തിൽ അതൊക്കെ ഉണ്ടാവും, പക്ഷേ ഇതിനൊക്കെ ഇടപെടൽ ഉണ്ടാവണം എന്ന് തന്നെയാണ്. ഇപ്പം അറ്റ്ലീസ്റ്റ് അവരെല്ലാം ഈ കാര്യങ്ങൾ അറിയുന്നെങ്കിലും ഉണ്ട് എന്നുള്ള രീതിയിൽ ഏത് രീതിയിലാണെങ്കിലും പ്രതികരിക്കണ്ടല്ലോ. ഇതിനൊരു തീരുമാനം ഉണ്ടാവട്ടെ. ഇപ്പം ഇവരുടെ ചെയർമാൻ തന്നെ പറഞ്ഞത് ഒരു കണ്ടോളൻസ് മെസ്സേജ് അയച്ചിരിക്കുന്നത് ഞാൻ ഇപ്പോഴാണ് എനിക്ക് ഷോക്കിംഗ് ആയിട്ട് തോന്നുന്നു, ഇപ്പോഴാണ് വാർത്ത അറിഞ്ഞതെന്ന് പറഞ്ഞിട്ടാണ്. അപ്പം അത്തരം രീതിയിൽ ഉള്ളൊരു മനസ്സിലായി. അല്ല, അതവര് പറയുന്നത് നമ്മൾ മെഡിറ്റേഷൻ വേണം അങ്ങനെയുള്ള രീതിയിലുള്ളതാണ്. ആ മെഡിറ്റേഷൻ എന്നൊക്കെ പറയുന്നത് ചെയ്യാനായിട്ട് സമയം വേണ്ടേ? എവിടുന്ന ഈ 17 മണിക്കൂർ കഴിഞ്ഞ് ജോലി ചെയ്ത് കഴിഞ്ഞിട്ട് അവര് പറഞ്ഞിരിക്കുന്ന ആ കത്തിൽ കണ്ടില്ലേ, ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ സാധിക്കാതെ ചില ദിവസം ഡ്രസ്സ് പോലും മാറ്റാതെ ഒരു കുട്ടി ആ കട്ടിലേ വന്ന് വീഴുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അപ്പോൾ എത്രമാത്രം നമ്മൾ എത്രയായാലും നമ്മൾക്ക് വീട്ടിൽ ചെന്നിട്ട് ഒന്ന് കുളിക്കാതെ നമുക്ക് ഒരു മലയാളിക്കും കിടക്കാൻ പറ്റില്ല. രാവിലെ എണീറ്റ് കുളിക്കുകയും അതേപോലെ വൈകിട്ട് എത്ര പ്രഷറാണെങ്കിലും എന്താണേലും എത്ര ക്ഷീണിച്ചു പോവുകയാണെങ്കിലും ഒരു കുളി കുളിച്ച് കഴിയുമ്പോഴാണ് നമ്മളൊരു ആശ്വാസം കണ്ടെത്തുന്നത്. അങ്ങനെയുള്ളവരെ എവിടെയാ മെഡിറ്റേഷൻ ചെയ്യാൻ സമയം എന്ന് പറയുന്നത്? ഞാൻ അവരെ ക്രിട്ടിസൈസ് ചെയ്യുന്നില്ല, അവരത് ഒരു ഉപദേശമായിട്ട് തന്നിരിക്കുകയാണ്. അത് ഫോളോ ചെയ്യണത് നല്ലതാണ്, അങ്ങനെ ചെയ്യണം, അതിനുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കി കൊടുക്കണം എന്നാണ് ഞാനും പറയുന്നത്. അന്ന സെബാസ്റ്റ്യന്റെ മരണത്തിൽ അനുശോചനം അറിയിക്കുന്നതിനും കുടുംബം തുടങ്ങിവെച്ചൊരു പോരാട്ടത്തിന് പിന്തുണ അറിയിക്കുന്നതിനും വേണ്ടിയാണ് ഇവിടെ എത്തിയത്. കോർപ്പറേറ്റ് മേഖലയിൽ നടക്കുന്ന മനുഷ്യത്വരഹിതമായ കൊടും ചൂഷണത്തിന്റെ രക്തസാക്ഷിയാണ് അന്ന സെബാസ്റ്റ്യൻ. കോർപ്പറേറ്റുകൾ ചൂഷണം ചെയ്യുന്നത് ശാരീരിക അധ്വാനം നടത്തുന്ന തൊഴിലാളികളെ മാത്രമല്ല, ബുദ്ധി കൊണ്ട് അധ്വാനിക്കുന്നവരെയും ചൂഷണം ചെയ്യുകയാണ്. ശാരീരിക അധ്വാനം നടത്തുന്ന തൊഴിലാളികളെ പോലെ തന്നെ ബുദ്ധി കൊണ്ട് അധ്വാനിക്കുന്നവരും ചൂഷിതരായ തൊഴിലാളി വർഗത്തിന്റെ ഭാഗമാണ് എന്നുകൂടിയാണ് ഈ സംഭവം തെളിയിക്കുന്നത്. 15-16 മണിക്കൂർ തൊഴിൽ ചെയ്യാൻ ശനിയും ഞായറും ഉൾപ്പെടെ അവധി ദിവസം പോലും കൊടുക്കാതെ തൊഴിൽ ചെയ്യാൻ നിർബന്ധിതമാക്കി അക്ഷരാർത്ഥത്തിൽ പിഴിഞ്ഞെടുക്കുകയാണ്, കൊള്ളലാഭത്തിന് വേണ്ടി പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഇരയാണ്, അതിൻ്റെ രക്തസാക്ഷിയാണ് അന്ന സെബാസ്റ്റ്യൻ. ഇതിലേറ്റവും ഞെട്ടിച്ചൊരു കാര്യം, ഈ ചൂഷണത്തിനെതിരെ നടപടിയെടുക്കേണ്ട കേന്ദ്ര സർക്കാരിലെ ധനകാര്യമന്ത്രി ഇതിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നു എന്നതാണ്. നിർമ്മലാ സീതാരാമന്റെ പ്രസ്താവന നടുക്കമുളവാക്കുന്നതാണ്, ഹൃദയശൂന്യമാണ്. അവർ പറഞ്ഞത് സ്ട്രെസ് മാനേജ്മെന്റിനെ കുറിച്ചും വർക്ക് പ്രഷർ നേരിടാൻ കുട്ടികളെ പ്രാപ്തരാക്കേണ്ടതിനെ കുറിച്ചും ഒക്കെയാണ്. 24 മണിക്കൂറിൽ 16 മണിക്കൂർ ജോലി ചെയ്യിക്കുന്നത് ുള്ള പരിഹാരം സ്ട്രെസ് മാനേജ്മെന്റ് ആണ്. നാട്ടിൽ നിയമമില്ലേ? ആ നിയമം നടപ്പാക്കേണ്ടവർ ആ നിയമലംഘനത്തിനും ഇമാതിരിയുള്ള ചൂഷണത്തിനുമെതിരെ നടപടിയെടുക്കേണ്ടവർ അവർക്കൊപ്പം നിൽക്കുകയാണ് ചെയ്യുന്നത്, ചൂഷകർക്കൊപ്പം നിൽക്കുകയാണ്. നിർമ്മലാ സീതാരാമനിൽ നിന്ന് അങ്ങനെ പ്രസ്താവന വന്നതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല, കാരണം അവരുടെ പശ്ചാത്തലം തന്നെ കോർപ്പറേറ്റ് പശ്ചാത്തലമാണ്. കോർപ്പറേറ്റ് കമ്പനിയിലെ ജോലി രാജിവെച്ച് അതിനേക്കാൾ ലാഭകരമായിട്ടുള്ള ഏർപ്പാടാണെന്ന നിലയിൽ രാഷ്ട്രീയത്തിലേക്ക് വന്ന ഒരാളാണല്ലോ നിർമ്മലാ സീതാരാമൻ. അതുകൊണ്ട് അവരിൽ നിന്ന് അങ്ങനെ പ്രസ്താവന വരുന്നതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. കേന്ദ്ര ബി ജെ പി ഗവൺമെൻറ്റാണ് തൊഴിൽ നിയമങ്ങളിൽ വെള്ളം ചേർത്ത് കോർപ്പറേറ്റുകൾക്ക് കൊടും ചൂഷണത്തിനുള്ള സൗകര്യമൊരുക്കിയത്. ഇവർ കൊണ്ടുവന്ന ലേബർ കോഡുകൾ തൊഴിൽ നിയമങ്ങളിൽ വെള്ളം ചേർക്കുകയും അതിനെ അതിലെ തൊഴിലാളികളുടെ അവകാശങ്ങളെ പണിയെടുക്കുന്നവരുടെ എല്ലാവരുടെയും അവകാശങ്ങൾ ഇല്ലാതാക്കുകയും ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ കൂടി ഇരയാണ് അന്ന സെബാസ്റ്റ്യൻ. അപ്പം അന്ന സെബാസ്റ്റ്യൻ്റെ കുടുംബത്തിന് എല്ലാ പിന്തുണയും ഉണ്ടായിരിക്കും. ആ കാര്യം അവരെ നേരിട്ടറിയിക്കാനും അനുശോചനം അറിയിക്കാനും കൂടിയായിട്ടാണ് വന്നത്. സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ സാധ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യും. ഇപ്പോൾ മന്ത്രിമാർ ഞങ്ങൾ അനേകം പേര് ഇവിടെ വന്നിരുന്നു, തൊഴിൽ മന്ത്രി ഇവിടെ വരാനിരിക്കുന്നുണ്ട്. തൊഴിൽ വകുപ്പാണ് ഈ പ്രശ്നത്തിൽ നേരിട്ട് ഇടപെടേണ്ട വകുപ്പ്. തൊഴിൽ മന്ത്രി വന്ന കാര്യങ്ങൾ അവരുമായിട്ട് സംസാരിക്കും. ഇത് അതിനുള്ളൊരു അവസരമല്ല, നമുക്ക് ഔചിത്യം എന്നത് പ്രധാനമാണല്ലോ. ഇവിടെ നിന്ന് സംസാരിക്കേണ്ട വിഷയമല്ല അതാ പറഞ്ഞത്. നിങ്ങൾക്ക് ഔചിത്യം ഉണ്ടോ അല്ലയോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പാലിക്കേണ്ട ഔചിത്യം ഇല്ലേ? ഇത് അതിനു പറ്റിയ സ്ഥലമാണോ? ഇത് ഇവിടെ നിന്നാണോ അതൊക്കെ സംസാരിക്കേണ്ടത്?